next experiment ഒരു റാൻഡം വെക്റ്റർ ജനറേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് 10 ആയിരിക്കണം അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുക പിന്നെ നമ്മളൊരു ത്രഷ് ഹോൾഡ് സെറ്റ് ചെയ്യുക ഒരു ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ നമ്മൾ മാക്സിമം റാൻഡമിൻ്റെ വാല്യൂ 10 ആണ് ഒരു ത്രഷ് ഹോൾഡ് 2 സെറ്റ് ചെയ്തിട്ട് ഈ റാൻഡം വാല്യൂ എത്ര പ്രാവശ്യം ഈ 2 എന്ന് പറഞ്ഞ ത്രഷ് ഹോൾഡിനെ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം പിന്നെ കൗണ്ട് ചെയ്യണം എത്ര പ്രാവശ്യം ത്രഷ് ഹോൾഡിന് അബവ് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു അപ്പോൾ ഇതിനകത്ത് യൂണിഫോം റാൻഡം വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ റാൻഡം വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 0 മുതൽ 1 ഇടയ്ക്കാണ് മാറ്റ് ലാബിൽ റാൻഡം വാല്യൂ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് എന്ത് വേണമെങ്കിലും വരാം അത് 0 മുതൽ വേണമെങ്കിൽ 1 ലാക്കോ 10 ലക്ഷമോ 1 കോടിയൊക്കെ എന്ത് വേണമെങ്കിലും വരാം പക്ഷേ നമ്മൾ മാറ്റ് ലാബിൽ ജനറലി നമ്മളെല്ലാം 0 to 1 ഇടയിലാണ് റാൻഡം വാല്യൂ വരുന്നത് അപ്പം നമുക്കത് 10 മാഗ്നിറ്റ്യൂഡ് ആക്കണമെങ്കിൽ ഒന്നുമില്ല നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റാൻഡം വാല്യൂ 0 മുതൽ 1 ഇടയിലായതുകൊണ്ട് ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിന് 10 വാല്യൂവും മിനിമം അതിന് 0 × 10 0 വാല്യൂ വരും അപ്പം ഓട്ടോമാറ്റിക്കലി അത് 0 മുതൽ 10 ഇടയിലുള്ള വാല്യൂ ആയി മാറും അപ്പോൾ റാൻഡിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റാൻഡുണ്ട് റാൻഡ് എൻ ഉണ്ട് ഈ റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബേസിക്കലി മാറ്റ് ലാബിൽ യൂണിഫോം റാൻഡം വേരിയബിളാണ് അതേസമയം റാൻഡ് എൻ എന്ന് പറഞ്ഞാൽ ഈ എൻ നോർമലിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പം നോർമൽ റാൻഡം വേരിയബിൾ അപ്പം നിങ്ങൾ റാൻഡ് എൻ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തിനാണ് എന്താണ് യൂണിഫോം റാൻഡം വേരിയബിൾ യൂണിഫോം റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 വാല്യൂസ് എടുക്കുക എന്ന് വിചാരിക്കാം 0 to 1 ഇടയിലുള്ള 10 വാല്യൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സപ്പോസ് 0.553 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട് ഈ 0.553 എന്ന് വരാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ചാൻസ് എന്തുമാത്രം ഉണ്ടോ അത്രയും തന്നെ ബാക്കിയുള്ള വേറെ ഏതൊരു വാല്യൂറ്റിനും ഉണ്ട് അതായത് ലെറ്റ്സ് സേ 0.731 അപ്പോൾ ഈ വാല്യൂവിൻ്റെ ചാൻസും ഈ വാല്യൂവിൻ്റെ ചാൻസും ഒക്കറാവാൻ സെയിം ആണ് അതാണ് യൂണിഫോം റാൻഡം വാല്യൂ ഏത് വേണമെങ്കിലും വരാം നോർമൽ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ഇങ്ങനെ ഒരു കർവിനാണ് അർത്ഥം അതായത് സപ്പോസ് ഇത് 0 ആണ് ഇത് 1 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഏത് വന്നാലും 0.5 അടുത്തുള്ള വാല്യൂസ് ആയിരിക്കും കൂടുതൽ വരാനുള്ള ചാൻസ് അതേസമയം യൂണിഫോം വരയ്ക്കുവാണെങ്കിൽ യൂണിഫോമിന് 0 മുതൽ 1 ഇടയിലുള്ള എല്ലാത്തിനും ഒരേ ചാൻസാണ് ഒരേ പ്രോബബിലിറ്റിയാണ് അതാണ് ഈ യൂണിഫോം റാൻഡം വേരിയബിളും നോർമൽ റാൻഡം വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നോർമലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രാവശ്യം റാൻഡം വേരിയബിൾ കണ്ടുപിടിക്കുമ്പം 0.53 ആണ് അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 0.61 ആയിരിക്കും വെരി റെയർലി അത് വളരെ കുറഞ്ഞ വാല്യൂവും വളരെ ഹൈ 1 അടുത്തുള്ള വാല്യൂവും ഒക്കെ അതായത് 0.98 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 1000 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 വരും പക്ഷേ ആ 1000 എടുത്തതിൽ ഈ പറയുന്ന ഇത്രയുടെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒക്കറായിരിക്കുന്നത് അതേസമയം യൂണിഫോം റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഈ 0.98 ഒക്കറാവാൻ വേണ്ടിയിട്ടുള്ള എത്ര ചാൻസ് ഉണ്ടോ അത്രയും തന്നെ 0.5 ഒക്കറാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസും ആണ് അപ്പോൾ അതാണ് ഈ റാൻഡം വെക്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന റാൻഡ് എന്ന് പറഞ്ഞൊരു നമ്പറാണ് പക്ഷേ നമ്മൾ എത്രയാണ് കുറേ എണ്ണം ഉണ്ടാവണം എങ്കിലേ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇപ്പം നമ്മളൊരു ഒരു 100 നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ റാൻഡം നമ്പർ 1 row 100 columns അതായത് ഒരു റോ വെക്റ്റർ ആയിരിക്കും ആ റോ വെക്റ്ററിന് ഒറ്റ റോയേ ഉള്ളൂ പക്ഷേ 100 columns ഉണ്ടാവും അതായത് 100 values ഉണ്ടാവും ഓക്കെ അങ്ങനത്തെ ഒരെണ്ണം നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് പ്ലോട്ട് ചെയ്യണം അപ്പോൾ പ്ലോട്ട് ചെയ്യാൻ നേരം നമുക്കറിയാം നമുക്ക് സപ്പോസ് ഇപ്പം 3-4 ഇങ്ങനെ റാൻഡമായിട്ട് 4 values ഉണ്ടെങ്കിൽ പല രീതിയിലും പ്ലോട്ട് ചെയ്യാം ഒരു രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ലൈനാണ് സ്ട്രെയിറ്റ് ലൈൻ ചില സമയത്ത് സ്റ്റെം പ്ലോട്ട് എന്ന് പറയും സ്റ്റെം പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ആ വാല്യൂടെ എക്സാക്ട് പോയിൻ്റിൽ നമുക്കൊരു സ്റ്റെം കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി റാൻഡിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി നമുക്ക് ഡയറക്റ്റ്ലി പ്രോഗ്രാമിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റാൻഡം വേരിയബിൾ നമ്മൾ അറിയില്ല റാൻഡം വാല്യൂ നമ്മൾ എടുക്കണം ഞാൻ RV എന്ന് പറഞ്ഞൊരു പേരിടുകയാണ് RV ഈസ് ബേസിക്കലി റാൻഡം വാല്യൂ ഹാവിങ് 1 rows and
100 columns. അങ്ങനെ 100 random values generate ചെയ്തു. ഇനി ഇതൊന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടി വരും. പ്ലോട്ട് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ആദ്യം നമുക്ക് കൗണ്ട് ചെയ്യുന്ന പരിപാടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 4 എടുക്കുന്നു. 4 let's say a value n. എന്നിൻ്റെ വാല്യൂ 1 മുതൽ എവിടം വരെ പോകും? ലെങ്ത് ഓഫ് ആർ വി, അതായത് എത്ര വരെ ആർ വിയുടെ ലെങ്ത് എത്രയാണ്. നിങ്ങൾക്ക് ചോദിക്കാം സാറേ, ഇപ്പം നമ്മൾ 1 to 100 വരെയാണ് നമ്മൾ ആർ വിയുടെ ലെങ്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ 100 എഴുതിയാൽ പോരെ? എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്ക് പ്രോഗ്രാമിൽ എറർസ് കാണിക്കും. അപ്പം അങ്ങനെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാലും വ്യത്യാസം മറ്റേ പ്രോഗ്രാമിൽ തെറ്റ് കാണിക്കാൻ വേണ്ടി പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി 100 എഴുതിയാൽ മതി. പക്ഷേ ഞാനിനി സപ്പോസ് 100 എന്ന് എനിക്കിത് 1000 ആക്കണമെങ്കിൽ എവിടെയൊക്കെ ഞാൻ 100 എഴുതിയിട്ടുണ്ടോ അവിടെയൊക്കെ 1000 ആക്കേണ്ടി വരും. ഇപ്പം ഒരുപാട് പ്രോബ്ലംസാണ് അതിനൊക്കെ. ഓക്കെ, ഇതെടുത്തു. ഫോർ ലൂപ്പിനകത്ത് കയറിയിട്ട് ഇനി ഇഫ് കണ്ടീഷനാണ്. ഇഫ് ആർ വിൻ്റെ എൻത്ത് വാല്യൂ, നമ്മൾ ലൂപ്പ് കണ്ടക്ട് ചെയ്യല്ലോ, അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ഓരോ വാല്യൂസും ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ്, നമുക്ക് നോക്കേണ്ടത് ത്രെഷോൾഡിനേക്കായി കൂടുതലാണോ എന്നാണ്. അപ്പം ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ്, അപ്പം നമുക്ക് VTH എന്ന് പറയാം. അപ്പോൾ VTH ആദ്യം ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ VTH ഈസ് ഈക്വൽ ടു 2 ആണ് അവർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. റാൻഡം വാല്യൂവിൻ്റെ മാക്സിമം വാല്യൂ 10 ആയിരുന്നു, അത് കാരണം ഞാൻ 10 വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു, അതും മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ VTHനേക്കായി കൂടുതലാണെങ്കിൽ, ഇപ്പോൾ റാൻഡം വാല്യൂ 0 മുതൽ 10 ഇടയിലുള്ള റാൻഡം വാല്യൂസാണ്, അത് VTHനേക്കായി കൂടുതലാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു കൗണ്ട് ഇടുകയാണ്. കൗണ്ട് ഷുഡ് ബി കൗണ്ട് പ്ലസ് 1, ഇങ്ങനെ കൗണ്ട് പ്ലസ് 1 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സീനെയും ഡിഫൈൻ ചെയ്യണമല്ലോ, കൗണ്ടിനെയും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ സി ഇസ് ഈക്വൽ ടു 0 എന്ന് ആദ്യം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഇത് സ്റ്റക്ക് ആവും, ഇതിന് മനസ്സിലാവത്തില്ല സി എന്താണെന്നുള്ളത്. അപ്പോൾ സീനെ ഞാൻ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു, 0 വാല്യൂ. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ഞാൻ എൻഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എൻഡ് ചെയ്തതിന് ശേഷം ഇനി ഇത് സീൻ്റെ വാല്യൂ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് സീൻ്റെ വാല്യൂ 100 ൽ 84 2 മുകളിലാണ്. ഒന്നും കൂടി റൺ ചെയ്യാം, 74. അപ്പോൾ ഓരോ പ്രാവശ്യവും വാല്യൂസ് ചേഞ്ച് ആയിട്ട് വരും. ആർ വിൻ്റെ റാൻഡം വാല്യൂ നോക്കുവാണെങ്കിൽ നോക്കിയാൽ 1 0 10 ഇടയിലുള്ള വാല്യൂസാണ് പലതും വന്നിരിക്കുന്നത്. ഓക്കെ, VTH. ഇനി നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു നമ്മൾ സ്റ്റെം പ്ലോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സ്റ്റെം പ്ലോട്ട് ആർ വിനെ സ്റ്റെം പ്ലോട്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം, പക്ഷേ സ്റ്റെം ആർ വി അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്റ്റെം പ്ലോട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റെം പ്ലോട്ട്. ഈ സ്റ്റെം പ്ലോട്ടിൽ നമ്മൾ ത്രെഷോൾഡ് 2 കാണിക്കണം. പക്ഷേ ത്രെഷോൾഡ് 2 കാണിക്കണമെങ്കിൽ നമുക്ക് പ്ലോട്ട് തന്നെ പറയേണ്ടി വരും. സോ പ്ലോട്ട്, ഇത് ഹോൾഡ് ഓൺ ചെയ്യണം. ഹോൾഡ് ഓൺ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മേളിൽ പ്ലോട്ട് ചെയ്യത്തില്ല. സോ ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റെം പ്ലോട്ടിൻ്റെ മേളിൽ തന്നെ അടുത്ത പ്ലോട്ട് വരും. എന്താണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്? നമുക്ക് 2 എന്ന് പറഞ്ഞൊരു വാല്യൂ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ 2 എന്ന് പറഞ്ഞ വാല്യൂ ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, 0 മുതൽ ലെങ്ത് ഓഫ് ആർ വി, ലെങ്ത് ഓഫ് ആർ വി എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ 100 എന്ന് എഴുതുന്നതിന് പകരം, ഓക്കെ, സോ ഇത്രയും ഇത് ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 മുതൽ 100 വരെയുള്ള വാല്യൂ. ഇപ്പോൾ 0 വേണ്ട, നമുക്ക് 1 തുടങ്ങണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ 1 to 100 വരെയുള്ള ഇത് കൗണ്ട് ചെയ്യുന്നു, 100 വരെ അത് കൗണ്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ വാല്യൂ എഴുതണം. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, VTH എന്ന് ചുമ്മാ എഴുതിയ ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ, പക്ഷേ അതിനും ഇതിൻ്റെ സെയിം ലെങ്ത് വരണം. അതായത് ഇതിൻ്റെ സെയിം ലെങ്ത് വരണം.
അതിൻ്റെ സെയിം ലെങ്ത്തിൽ വൺസ് വരണം. സോ ഐ വിൽ റൈറ്റ് വൺസ്. എത്രയാ വൺ റോ, എത്ര കോളം, എത്രയാണോ ലെങ്ത് ഓഫ് ആർ വി അത്രയും തന്നെ കോളംസ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, വി ടി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആണ്, ടു ഇൻ ടു ഇതെന്താണ് വൺസ് ഹാവിങ് എ ലെങ്ത് ഓഫ് ആർ വി, അതായത് 100 വാല്യൂസ് ഉള്ള ഒരു സിംഗിൾ വെക്റ്റർ, അതിൻ്റെ എല്ലാ വാല്യൂസും വൺ ആണ്. അതിൻ്റെ കൂടെ വി ടി എച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ എല്ലാ വാല്യൂസും വി ടി എച്ച്. വി ടി എച്ച് നമ്മളിപ്പോൾ എത്ര എടുത്തിരിക്കുന്നത്, ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടുവിൻ്റെ എല്ലാ വാല്യൂസും ടു ആയിരിക്കുന്ന ഒരു 100 ലെങ്ത് ഉള്ള ഒരു വെക്റ്ററാണ് ശരിക്കും ഇത് വരുന്നത്. അതും ഈ പ്ലോട്ടിൻ്റെ മുകളിൽ അതേ ലെങ്ത് വെച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാനിത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. വെയിറ്റ്, ഞാനിവിടെ എന്തോ മിസ് ചെയ്തു. ആ വൺ മോർ ഗ്രാഫ്, സോറി വൺ മോർ, യെസ്. അപ്പോൾ നമുക്ക് കാണാം ഒരു ത്രെഷോൾഡിൻ്റെ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ത്രെഷോൾഡിൻ്റെ ലൈനിൽ വേറെ കളറ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു റെഡ് കളർ അതിന് കൊടുക്കാം. സോ യാ, നൗ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് ലേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി, ഞാൻ യൂണിഫോം റാൻഡം വേരിയബിളാണ്, അതിനകത്ത് ഫസ്റ്റ് കാണുന്നത് ആർ വി ആണ്, ഫസ്റ്റ് പ്ലോട്ട് സ്റ്റെം പ്ലോട്ട് ആർ വി ആണ്, രണ്ടാമത്തെ ത്രെഷോൾഡിൻ്റെ വാല്യൂ ആണ്, എക്സ് ആക്സിസിൽ നമ്മൾ എൻ, വൈ ആക്സിസിൽ ഓക്കെ. സോ ഇതൊന്നും കൂടി റൺ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പ്ലോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ കൗണ്ട് കൊടുത്തിട്ടുണ്ട് 76. നമുക്ക് കൗണ്ട് ഒരു പെർസെൻറ്റേജ് ആക്കാം. പെർസെൻറ്റേജ് ആക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, സോ പെർസെൻറ്റേജ് ഓഫ് കൗണ്ട് എന്തിനാണ് പെർസെൻറ്റേജ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 100 ആയതുകൊണ്ട് നമുക്ക് 100 ൽ 76 എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് 500 വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് പെർസെൻറ്റേജ് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതിനെ കൗണ്ടിനെ ഡിവൈഡ് ചെയ്യണം ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എത്രയാണ് റാൻഡം വേരിയബിൾസ്? നമ്മളിവിടെ 100 കൊടുത്തിരിക്കുന്നത്, അതായത് ലെങ്ത് ഓഫ് ആർ വി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പ്രാവശ്യവും നമ്മൾ 100 വരെ 1000 എഴുതിയാലും കുഴപ്പമില്ല. മൾട്ടിപ്ലൈഡ് വിത്ത് 100. അപ്പോൾ ഇതാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. ഇതൊന്നൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആസ് യു കൻ സി, 82% വാല്യൂസ്, അതായത് 2 കൂടുതലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനീ പറഞ്ഞ പോലെ നമ്പർ ഓഫ് വേരിയബിൾസ്, റാൻഡം വേരിയബിൾസ് 1000 ആക്കിയാലും നമുക്ക് ഒരുപാട് റാൻഡം വേരിയബിൾസ് കിട്ടും. അതിനകത്ത് എത്ര ശതമാനമാണ് ഇവിടെ നോക്കിക്കേ, 80.7% അതിനേക്കാളും കൂടുതലാണ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 10,000 ആക്കാം. സോ അഗെയിൻ ഒരുപാട് റാൻഡം വേരിയബിൾ കൂടി, അതിനകത്ത് ഓൾമോസ്റ്റ് 80% മേളിലാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ റാൻഡം വേരിയബിൾ ത്രെഷോൾഡിൻ്റെ മേളിൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സി കണ്ടുപിടിച്ചാൽ മതി.